പാലക്കാട് വന്ന് പാലക്കാട്ടിൽ നിന്ന് സുമാർ ഒരു 20 കിലോമീറ്ററോളം മലമ്പുഴ കവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ അടിയിലായിട്ടാണ് ഈ റിട്രീറ്റ് സെൻറ്റർ ഇരിക്കുന്നത്. നമ്മൾ ഈ റിട്രീറ്റ് സെൻറ്റർ 2008 ഇനോഗ്രേഷൻ കഴിഞ്ഞു. കുറേ പേര് ആ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് പേര് ഇത് വളരെ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാ ആൾക്കാരും വന്ന് ഇവിടെ താമസിച്ചിരുന്നു. അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് കണ്ടിട്ട് പൂനെ എന്നുള്ള റിട്രീറ്റ് സെൻറ്റർ എന്നുള്ള ആൾക്കാർ ഒരിക്കലും എന്നോട് ചോദിച്ചു, ഇവിടെ കൂടുതൽ ആൾക്കാർ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അതെന്താ കാരണം? ഇവിടെ വരുന്ന ആൾക്കാർക്ക് തന്നെ ആ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം വരെ താമസിക്കാമായിരുന്നു നേരത്തെ. ആ 15 ദിവസം ഇവിടെ താമസിക്കുമ്പോഴേക്കും ആളിൽ തന്നെ വലിയൊരു വ്യത്യാസം, ട്രാൻസ്ഫർമേഷൻ അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കാറുണ്ട്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് വീട്ടിൽ ഉള്ളത്. മാസ്റ്ററുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കണം. കാരണം ഈ മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം അന്ന് വെച്ചു പിടിപ്പിച്ചതാണ്. ഇവിടെ നക്ഷത്രവനം എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഈ നക്ഷത്രവനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഓരോ നക്ഷത്രക്കാരും ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. മെയിൻ ഡോർമിറ്ററി ആദ്യം ഓരോ റൂമിലും 3 ആൾക്ക് വീതം താമസിക്കാം. 22 റൂമിൽ 66 പേർക്ക് സുഖമായിട്ട് താമസിക്കാം. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, അതുപോലെ ഡൈനിങ് ഹാൾ ഉണ്ട്. പിന്നെ മെഡിറ്റേഷൻ ഹാൾ ഉണ്ട്. മാസ്റ്റേഴ്സ് കോട്ടേജ് ഉണ്ട്. ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ പല പുസ്തകങ്ങളും മാസ്റ്ററിനെ സെലക്ട് ചെയ്തിട്ടുള്ള കുറേ പുസ്തകങ്ങൾ ഇവിടെ അയച്ചു തന്നു ഇരിക്കുന്നുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വായിക്കാം. മാസ്റ്ററുടെ ഗസ്റ്റ് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് കോട്ടേജ് അതും ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ പ്രൈവറ്റ് വില്ലകൾ കുറച്ച് പുറത്തായിട്ട് ഒരു പ്രൈവറ്റ് വില്ലകൾ അവർ അഭ്യാസികളുടെ തന്നെ വില്ല ഇവിടെ മലമ്പുഴയിൽ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. This is Ashok Nair, manager of Retreat Center Malampura. What is a retreat? Chariji has explained that when you come over here, you go deep down into your Manasarovar, and when you come out, you are a changed person. In this context, I think so some have misunderstood that there is some lake or something around over here where we can have a dip and come out a changed person. It's actually a dip into our own self that we are having. Basically, silence is the key word, the thumb rule. It's not just the external silence, though that helps. It is the internal silence that we have to perceive. Master, when he just came before COVID, it happened here itself, in this master's cottage where we are sitting now. After the supper, he was talking to us. Then he said suddenly something. I said, bring everyone inside. That statement of him was an eye-opener. He said, bring in more people. Generally, so we give a slot of Friday, Saturday, Sunday for those who want to come on weekends, and others who want to be here from Monday to Friday, also they are allowed. Daji has brought in a lot of change in our practice. Similarly, changing our offerings over here also. We have started having a family retreat program where families have come to, and they have stayed here for 7 days at a time. Our trainers who are experts in this field, they teach yogasanas, mudras, polarity, and such things. Thank you.
Namaste, Rajesh. Namaste, Ravi. Rajesh bhai, would you like to say something about how this ashram or this retreat center came into being? So Malampura is very near from Palakkad town. It's almost in Patna. So only 7 kilometers from Malampura town. It's the best tourist place. I think this is almost 9 acres of property we have as a retreat center, and 4 acres there in the villa. We have another 4 acres vacant land, you know that we have to do some farming and all. When Chariji was laying the foundation stone, came with the masters. It was almost from 35 countries. It was very blissful days. Those days, Chariji was frequently visiting during the construction and after construction also, till 2011. But we never know that those days, during that time, there is much of miraculous place he is going to construct in Palakkad. Because being a Palakkad person, we are blessed that we are here. Those who serve here as a volunteer for some day, definitely in a way it's an addiction. This place will change us spiritually. Can you tell something about the olden days retreat? Those days abhyasis were more. Around 100-150 abhyasis will visit every month. So that way, female batch, male batch. One month is female, 1 month is male. I think odd month was male. Yes, so when he started, myself I changed in my view or in my spiritual condition. Really, I'm telling you, I just improved spiritually from serving. I believe so. Our heart says something. So here I learned what is the meaning of language of God is silent. So we don't want to explain with words. I mean, we are intellectual or our capacity. Sincerely almost, our heart will talk. That is what happens. People will weep when they go back after their retreat. But why that emotion is coming? It's emotion is low. Totally this place, this is very much spiritually charged, miraculously, like a realm which we read somewhere. And people come, they are feeling processor going on and something, master connection. That we cannot explain. Abhyasis experiences, they share experiences. Abhyasis should come. Abhyasis, we have to give an opportunity for Abhyasis to come and enjoy this spiritual place. This is in the middle of the forest. Yeah. We get to see certain animals, birds. So can you give some information about that? Or maybe about the stream and... Our geographical view is very much beautiful. Kerala, God's own country, see. So we are near to forest. Maybe they know. And we have a good stream, water. Because not much more streams are here. It's such beautiful stream. And it is flowing inside through our ashram, our place. It's a blessing. Animals, of course, you are living in their place. I pray my wish is retreat should active more with abhyasis. The benefits of the spiritual benefits must get to all abhyasis. They should come here. They enjoy the spiritual atmosphere. నా పేరు పి నారాయణరావు. నేను హైదరాబాద్ నుండి 5 రోజుల క్రితం మణంపుర రిట్రీట్ సెంటర్కి వచ్చాను. నేను 2 సంవత్సరాల నుండి మెడిటేషను ప్రాక్టీస్ చేస్తున్నాను. ఇక్కడికి వచ్చిన తర్వాత సత్సంగులో నేను పాల్గొన్నాను. అందులో ముఖ్యమైన భాగం ధ్యానం. ఈ ధ్యానం ద్వారా మన యొక్క చెడు లక్షణాలను పోగొట్టుకుని మంచి లక్షణాలను అలవరుచుకోవడం ద్వారా మన శక్తి సామర్థ్యాలను సమాజానికి వినియోగించవచ్చని నా అభిప్రాయం. అలాగే ఈ రామచంద్ర మిషన్ యొక్క మరొక
ఉద్దేశము సహజ మార్గం. సహజ మార్గం అంటే ప్రకృతి ఈనాటికే మానవుని యొక్క చర్యల వల్ల వాతావరణ మార్పులు సంభవించడంతో వరదలు, అకాల వర్షాలు, కరువు కాటకాలతో నిలబడలాడుతుంది. దాని నుండి రక్షించటానికి మనం సహజ మార్గంలో పయనించి ప్రకృతిని కాపాడవలసిన బాధ్యత ఉందని నేను భావించి ఈ మార్గము అందరికీ ఉపయోగపడుతుందని ఆశిస్తున్నాను. வணக்கம். லோகிதா, எனக்கு 19 வயசு ஆச்சு. நான் 5 வருஷமா ஹார்ட்ஃபுல்னஸ் மெடிடேஷன் ப்ராக்டிஸ் பண்ணிட்டு வரேன். ப்ராக்டிஸ் ரெகுலரைஸ் பண்ணது லாக்டவுன்ல இருந்து 3 வருஷமா தொடர்ந்து பண்ணிட்டு வரேன். முத முறையா மலம்பலம் ரெட்ரீட் சென்டர் விசிட் பண்ணியிருக்கேன். என்னோட சேர்ந்து 80 பேர் வந்திருக்காங்க அபியாசிஸ். அதுல புதுசா அறிமுகமாறவங்க நிறைய பேர் வந்திருக்காங்க. இங்க நீரோட ஒண்ணு பக்கத்துலயே மெடிடேஷன் ஹால் இருக்கு. அதுல உட்காந்து தியானம் பண்றப்ப அதோட கண்டிஷன் வேற மாதிரி இருக்கு. சுத்தி அடர்வனம் மாதிரியும் அதோட கிளைமேட்டும் ரொம்ப சப்போர்ட் பண்ற மாதிரி இருக்கு. கண்டிப்பா இங்க தங்கி இன்னும் ரொம்ப நாள் ப்ராக்டிஸ் பண்ணணுன்ற ஆசை இருக்கு, ஏக்கம் இருக்கு. கண்டிப்பா இன்னொரு தடவை விசிட் பண்ணணும். இப்போ எனக்கு இதன் உள்ளிலேக்கு வந்து கழிஞ்சா நமக்கு இவ்வளவு போகாம தோணுல. എനിക്ക് എല്ലാവരും ഇത് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള അഭ്യാസികളും ബാക്കി പല സ്ഥലത്തുനിന്നുള്ള തമിഴ്നാട്, ആന്ധ്ര, അതുപോലെ കർണാടക ഇവിടെയുള്ള അഭ്യാസികളെല്ലാവരും അവർക്ക് വീക്കെൻഡിൽ ഒരു ഫാമിലിയായിട്ട് ഇവിടെ വന്ന് താമസിക്കാം. വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തണം. ഞങ്ങൾ വളരെ തിരക്ക് പിടിച്ച ഡൽഹിയിൽ 14 വർഷത്തെ ജീവിതത്തിന് ശേഷം കേരളത്തിൽ വന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ ഒരു പ്രത്യേക ശാന്തി മനസ്സുഖം കിട്ടുന്നുണ്ട്. എല്ലാവരും ഇവിടെ വരണം, ഒരു പ്രാവശ്യം വരണം, ഇവിടെ വന്ന് ഇവിടെയൊക്കെ കാണണം, ഇവിടുത്തെ മെഡിറ്റേഷൻ എടുക്കണം. മറ്റെവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ ഒരു സൂപ്പർ അല്ലെങ്കിൽ ഒരു വളരെ നല്ല മെഡിറ്റേഷൻ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ കാലത്ത് ഒരു 7 മണി 8 മണിക്ക് ശേഷമേ നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റുള്ളൂ. ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ച ആശ്രം മാനേജർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓട്ടോറിക്ഷ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവിടാനും സ്റ്റേഷനിൽ പിക്ക് ചെയ്യാനും ഓട്ടോ സൗകര്യങ്ങളുണ്ട്. അവരത് അറേഞ്ച്മെൻറ്റുകൾ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. മാസ്റ്ററുടെ എനർജി, മാസ്റ്ററുടെ താല്പര്യം, മാസ്റ്റർ ഇൻട്രസ്റ്റ്, ഇതെല്ലാം മാസ്റ്റർ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ എല്ലാവരും ഈ അറ്റ്മോസ്ഫിയർ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.